ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ദിസ് ഇസ് അഞ്ജു. ഇതാ ഇപ്പം നമ്മൾ ഇത്ര ദിവസം വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആൾ ഇപ്പോൾ ഏകദേശം ഇത് ഇത്രയും വലുപ്പമായി ഉണ്ട്. അപ്പോൾ ആൾക്കിപ്പോൾ സെക്കൻഡ് ഡോസ്, അതായത് ബൂസ്റ്റർ ഡോസ് വാക്സിനേഷൻ ചെയ്യേണ്ട സമയമായി. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഫസ്റ്റ് വാക്സിനേഷൻ്റെ സമയത്തുള്ളത്, കമ്പൈൻഡ് വാക്സിൻ ചെയ്യുമ്പോൾ. അന്ന് ആൾ ഇതാ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മളിനി സെക്കൻഡ് വാക്സിനേഷനാണ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഫസ്റ്റാണ്, ഇനി ഇതിൻ്റെ ബൂസ്റ്റർ ഡോസാണ് നമ്മൾ ചെയ്യണത്. അന്നിതാ ഇത്ര ഇതാ ഈ ഫസ്റ്റ് വാക്സിൻ്റെ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വാക്സിനേഷൻ്റെ ടൈമിലെന്ന് വെച്ചാൽ, ഡീവോമിങ് ചെയ്യണുണ്ട്, അതായത് ഡീവോമിങ്ങിനുള്ള സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വാക്സിൻ ചെയ്യണതിൻ്റെ മിനിമം ഒരാഴ്ച മുന്നെങ്കിലും ഡീവോമിങ് ഇതിനുള്ള ടാബ്ലറ്റ് കൊടുത്തിരിക്കണം. കാരണം ഈ വാക്സിൻ ചെയ്തതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ കൊടുക്കുമ്പോൾ ഈ വാക്സിനേഷൻ ഓൾറെഡി ഒരു ആ സമയത്ത് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് അത്ര ശരിയല്ല. അപ്പോൾ അതിന് മുമ്പേ ഡീവോമിങ് ചെയ്യണം. പിന്നെ ഡീവോമിങ് ഈ വാക്സിനേഷൻ്റെ മുന്നേ ചെയ്താലാണ് ഈ വാക്സിനേഷൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് പപ്പിക്ക് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ ഡീവോമിങ് ചെയ്യണ സമയത്തൊക്കെ ആയിട്ട് ലിവർ ടോണിക്കൊക്കെ കൊടുക്കാനുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ കൊടുക്കാറുള്ളത് ഹിമാലയയുടെ ലിവ് 52 ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നല്ലൊരു ലിവർ ടോണിക്കാണ്, അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഫെൻഡാസ് പ്ലസ് ആണ് ഇപ്പോൾ ലാസ്റ്റ് ഡീവോമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് ഷോട്ട് വാക്സിനേഷൻ നൊബിവാക്ക് ആണ് ചെയ്തിരുന്നെങ്കിൽ ബൂസ്റ്റർ ഡോസ് നൊബിവാക്ക് തന്നെ ചെയ്യണതാണ് നല്ലത്. നമ്മൾ നൊബിവാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതന്നെ റിപ്പീറ്റ് ചെയ്യണം. മെഗാവാക്ക് ആണെങ്കിൽ അത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതെപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒരു മരുന്നാണ്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് ഫ്രിഡ്ജ് ഓണാക്കിയിട്ടല്ലേ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ അല്ലേ സൂക്ഷിക്കണമെന്നുള്ളത് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യണം. അപ്പോൾ അറിയണ നല്ല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക. വാങ്ങിക്കൊടുന്നാൽ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ ഫസ്റ്റ് വാക്സിൻ എടുത്തതിന് ശേഷം കറക്റ്റ് ഒരു മാസം അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് ഈ വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ ഡോഗ്സിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളാണ്. അത് ഡേഞ്ചറസ് ആണ്, അവരുടെ മരണത്തിന് വരെ കാരണമാവാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പ്രിക്കോഷൻസ് എടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു വെറ്റിനറി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. വാക്സിനേഷനൊക്കെ കറക്റ്റ് ഷെഡ്യൂളിന് അനുസരിച്ചിട്ട് തന്നെ ചെയ്യുക. ഇതേപോലെ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഫസ്റ്റ് വാക്സിൻ ചെയ്തപ്പോൾ, അത് ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അന്ന് മുന്നേ ചെയ്തതാണ്. ഇപ്പോൾ ഇത് നമ്മൾ വീണ്ടും അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുത്തതും ഇതിൽ എൻട്രി ചെയ്ത് വെച്ചു. ഇതെപ്പോഴും എൻട്രി ചെയ്ത് വെക്കണം, കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു ഷെഡ്യൂൾ വേണം പപ്പിക്ക് ഇനി അടുത്ത കൊല്ലം ഇത് ഏത് ടൈമിലാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ ഇപ്പോഴും നല്ലത് ഇതേപോലെ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് ഡോക്ടേഴ്സിൻ്റെ അവിടെ നിന്നൊക്കെ ഈ വെറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടും, അതിലായാലും നമ്മളിത് എൻട്രി ചെയ്ത് വെക്കണം, അത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വാക്സിനേഷൻ ചെയ്യുമ്പോൾ പപ്പിക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യമില്ലേ, അതേപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ആ പോർഷൻ നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു 6 മാസം വരെയൊക്കെ നമ്മൾ കമ്പൽസറി ആയിട്ട് ഡീവോമിങ് കറക്റ്റ് ഇൻ്റർവെൽസിൽ ചെയ്യാനുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് രക്ഷാറബ് എന്ന് പറയുന്ന ആൻറ്റി റാബീസ് വാക്സിനേഷനാണ്. അതൊരു 3 മാസമൊക്കെ കഴിയുമ്പോൾ 1 ml ഒരു ഡോസ് എടുക്കേണ്ടതാണ്. എൻ്റെ വീട്ടിൽ ഡോഗ്സിനെ ഫോളോ ചെയ്യുന്ന ഷെഡ്യൂളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.